അണ്ണൻ ഒരുപാട് പടം ലാലിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിയ ഒരു ചിത്രം ഏതാണ്? പക്ഷയാണോ അതോ നിർണയമാണോ അതോ രക്തസാക്ഷികളാണോ? അല്ല, ലാൽസലമാണ്. ലാൽസല, കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, എൻ്റെ പിതാവ് വർഗീസ് വൈദ്യനെ വൈദ്യൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കഥ. അപ്പൊ അദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ് ചെയ്തത്. ഓ, നെട്ടൂരാൻ ഭയങ്കര ഫേമസ് ആയല്ലോ. ശരിക്കും അത് റിയൽ ആയിട്ട് ഹാപ്പൻ ചെയ്തത്? നടന്ന, ഫുൾ നടന്ന സംഭവത്തെ നമ്മൾ ഫിക്ഷണലൈസ് ചെയ്തു. കാരണം സിനിമയ്ക്ക് വേണ്ടിയുള്ള എരിവും പുളിയൊക്കെ എടുത്ത് ചേർത്ത് പിന്നെ അത് വേണമല്ലോ. ലാൽ കൂടെ ചെയ്യുമ്പോൾ ലാൽ അത്യന്തികമായ ലാൽ സിനിമയാണ്. പക്ഷെ എനിക്ക് അദ്ദേഹം ദൈവം കൊടുത്ത് സിദ്ധി ഞാൻ പറയാം. എന്ന് വെച്ചാല് അങ്ങനെ എന്റെ ഫാറിനെ കുറിച്ച് എങ്ങനെയായിരുന്നു ഒന്നും ചോദിച്ചില്ല. സ്ക്രിപ്റ്റ് വായിച്ചു. അന്ന് രാവിലെ തൊട്ട് കുളിക്കാൻ ഞങ്ങൾ ഒരു മുറിയിലാണ് കിടക്കുന്നത്. അന്ന് രാവിലെ തൊട്ട് രാസ്നാഥി പൂതി രാവിലെ എന്റെ ഫാദർ അത് ചെയ്യുമായിരുന്നു. പിന്നെ വേറെ പടങ്ങൾക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് അങ്ങനെ തോന്നി അണ്ണാ. അപ്പൊ എനിക്ക് ഫാദറിനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ആ മണം രാവിലെ കിട്ടുമല്ലോ. അങ്ങനെയൊക്കെ പുള്ളി ദൈവം കൊടുത്തി കുറെ സിദ്ധികളുണ്ട്. അതുപോലെ തന്നെ ചില ആക്ഷൻസ് ഇല്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. എന്നൊക്കെ ഇത് ഫാദറിന്റെ ചില, അപ്പൊ ആ മാനറിസംസ് അറിയാതെ ഇങ്ങനെ വരികയാണ്. കണ്ടിട്ടില്ല, മരിച്ചു പോയല്ലോ. മുണ്ട് മടക്കി കൊടുക്കുന്നതും ആ സമയത്ത് എന്റെ മദർ തമാശയോട് പറഞ്ഞു, ഈ കയറി വരുന്നത് എന്റെ മകൻ ലാലാണോ എന്റെ ഭർത്താവ് ലാലാണോ? ലാല് പൊട്ടിച്ചിരിച്ചു. അമ്മച്ചിക്ക് ഇത്രയും ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ. കാരണം നമുക്ക് ആ സമയത്ത് എന്റെ ഫാദർ അവിടെ ഫീൽ ചെയ്യാണ്. പിന്നെ ഒന്ന് രണ്ട് വനത്ത് വളരെ ഫേമസ് ആയിട്ടൊരു ഡയലോഗ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ, ഞാൻ വിളിച്ചിട്ടുള്ളതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങൾ സേതുലക്ഷ്മി വിളിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ഭയങ്കര ഇടിച്ചു. അത് ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ അടുത്ത് എന്തോ തമാശ പറഞ്ഞ് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് വിളിച്ചു ഷോട്ട് എന്ന് പറഞ്ഞു. അണ്ണ എന്താ വരുന്നേ എന്ന് പറഞ്ഞിട്ട് അത് പോയ ഒരു കലക്ക് അങ്ങോട്ട്. ലെങ്തി ഡയലോഗാണ്, മനസ്സിലായോ? നെട്ടുരാൻ ചെയ്യാനുള്ള നെട്ടുരാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ആ സിനിമയിലെ ഇടിവെട്ടുന്നൊരു സീനാണ്. അത് പോയി ചെയ്തേച്ച് തിരിച്ചു വന്നിട്ട് മറ്റേ തമാശന്റെ ബാക്കി പറഞ്ഞു. അതാണല്ലോ പറയുന്നത്, ദി കംപ്ലീറ്റ് ആക്ട്. കംപ്ലീറ്റ് ആക്ട്, യാതൊരു വ്യത്യാസവും ഇല്ല പേരിന്. മോഹൻലാലിന് മൊത്തമുള്ള ഈ കോളേജിലുള്ള കുറെ വിക്രികളുണ്ടല്ലോ, ആ കാലഘട്ടം എങ്ങനെയായിരുന്നു? അല്ല, വിക്രി ഞങ്ങൾ രണ്ട് കോളേജിലാ. എനിക്ക് ബസ്സെ കാണിക്കുന്ന വിക്രികൾ മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ഒരു വിക്രി എനിക്ക് അറിയാവുന്നത്, ഞാൻ നോട്ട് ചെയ്തത്, ചില മിക്കവർക്കും മുണ്ടിലാ വരുന്നത്. നേരത്തെ എന്താണ് ജഗതി പറഞ്ഞ പോലെ ഫിലമെന്റ് പോയോ? അപ്പൊ ഈ ബോർഡിൽ നിൽക്കുന്നതിന്റെ ഒരു ഗുണമുണ്ട്, ഈ കേറുന്ന പെമ്പിളാരെല്ലാം തട്ടി ഒരസി മുന്നിയാ പോകുന്നത്. ഇദ്ദേഹം ഒരിക്കലും ഒരു മാന്യത വിട്ടുള്ള ഒരു കാര്യത്തിനും ലാലില്ല. ലാലിങ്ങനെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഈ പ്രത്യേകിച്ച് എന്തെങ്കിലും അവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും അകത്തുള്ള ഒരു പുസ്തകം എറിഞ്ഞു കൊടുക്കും. അല്ലയാ, ഈ പുസ്തകം പിടിച്ചു, അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്തോ ഉദ്ദേശം അവിടെ ഉണ്ട്. പക്ഷെ അന്നേ എന്തൊരു ഫ്ലവറിയും എന്തൊരു ഹ്യൂമർ സെൻസും ആണെന്നുള്ളത് ഞാൻ, കാരണം എല്ലാവർക്കും ഇയാളുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു ഇപ്പോഴും.